നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒന്നാണ് പാമ്പുകൾ. സാധാരണ അത്ര വലിയ പാമ്പുകളെയൊന്നും നമ്മൾ കാണാറില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നേവരെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചില പാമ്പുകളെയാണ്. ബ്രസീലിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെയുള്ള തൊഴിലാളികൾ ഒരു ഭീമൻ പാമ്പിനെ കണ്ടെത്തിയത്. 33 അടി നീളമാണ് ഈ പാമ്പിനുണ്ടായിരുന്നത്. അൾട്ടാമിറസ് എന്ന സ്ഥലത്തുള്ള ഒരു തുരങ്കത്തിൽ ബോംബ് വെച്ച് പൊട്ടിച്ചപ്പോഴാണ് 400 കിലോഗ്രാമോളം ഭാരമുള്ള ഈ അനാക്കോണ്ടയെ കണ്ടെത്തിയത്. അനാക്കോണ്ട എന്ന സിനിമയിൽ കാണുന്ന തരത്തിലുള്ള അതേ വലിപ്പമുള്ള പാമ്പായിരുന്നത്രേ ഇതും. പാമ്പിന്റെ വീതിയാകട്ടെ 1 മീറ്ററോളം വരും. തുടർന്ന് തൊഴിലാളികൾ പാമ്പിനെ ഒരു ക്രെയിനിൽ ചങ്ങല കൊണ്ട് കെട്ടിയിടുകയായിരുന്നു. പാമ്പിന്റെ പുറകുവശത്തുള്ള മഞ്ഞ ഭാഗം സന്ദർശകർക്ക് കാണാൻ പാകത്തിൽ അതിനെ തൂക്കിയിടുകയും വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നീട് ആ പാമ്പിനെന്തു പറ്റി എന്നൊന്നും വ്യക്തമല്ലെങ്കിലും വീഡിയോ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞു നിരവധി പേർ തൊഴിലാളികളെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മുൻപ് കണ്ടതുപോലെ ഏതോ ഇരയെ വിഴുങ്ങിയ ശേഷം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ഭീമൻ അനാക്കോണ്ടയുടെ വീഡിയോ ക്ലിപ്പാണിത്. October 2011 കൺസർ സിറ്റിയിലെ മിസോറാമിൽ നിന്നും ഒരു മലമ്പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ഇതേവരെ പിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണ് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ സമയത്ത് ഈ പാമ്പിന് 25.2 അടി നീളമുണ്ടായിരുന്നു. അന്ന് ആ പാമ്പിന് 10 വയസ്സ് പ്രായം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ 15 ആളുകൾ അടുത്തുനിന്ന് പിടിക്കാനോളം നീളം ഇതിനുണ്ടായിരുന്നു. പാമ്പിനെ പിടിച്ചതിനു ശേഷം സിറ്റി ഓഫ് ഫുൾ മൂൺ എന്നൊരു കോർപ്പറേറ്റ് ഇതിനെ ദത്തെടുക്കുകയും അതിന് മെഡോസ എന്ന പേര് നൽകുകയും ചെയ്തു. ബ്രസീൽ റിവർ അനാക്കോണ്ട. ബ്രസീലിലെ ഒരു നദിയിലൂടെ 3 മീൻപിടുത്തക്കാർ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവർ ഈ ഭീമൻ പാമ്പിനെ കാണുന്നത്. ഈ പാമ്പ് അവരുടെ ബോട്ടിനടുത്തുനിന്ന് ദൂരത്തേക്ക് നീന്തി പോകാൻ ശ്രമിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം. കൂടാതെ അതിന്റെ വയർ പൂർണ്ണമായി നിറഞ്ഞിരുന്നു. എന്തോ കാര്യമായി വിഴുങ്ങിയ ശേഷം ഉള്ള യാത്ര ആയിരിക്കണം അത്. എന്നാൽ അവർ 3 പേരും ആ പാമ്പിനെ പിന്തുടരുകയും ഒരാൾ 2-3 തവണ അതിന്റെ വാലിൽ പിടിച്ചു വലിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് കഴിഞ്ഞതിനു ശേഷമുള്ള പത്രങ്ങളിൽ ഈ 3 പേർക്കും $600 പിഴ ചുമത്തിയത് വാർത്ത വന്നിരുന്നു. ലൈസൻസ് ഇല്ലാതെ വന്യജീവികളെ വേട്ടയാടുന്നത് നിയമപ്രകാരം തെറ്റായ കാര്യമാണ്. അവർ നിയമം ലംഘിച്ചതിന് 18 മാസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2nd World War ബെൽജിയം യുദ്ധവിമാന പൈലറ്റും വളരെ ഉന്നത റാങ്കിലുള്ള ഒരു ഓഫീസറുമായ ഫ്രെഡ്ഡി വാളിനെയും കോംഗോയിലെ ഒരു ഹെലികോപ്റ്റർ ദൗത്യം കഴിഞ്ഞ ശേഷം തിരിച്ചു ബേസ് ക്യാമ്പിലേക്ക് പോവുകയായിരുന്നു. യാത്രാമധ്യേ താഴെ നിലത്ത് ചുറ്റിത്തിരിയുന്ന ഒരു വലിയ പാമ്പിനെ കണ്ട് അയാൾ അമ്പരന്നു. പാമ്പിനെ വ്യക്തമായി അടുത്തുവച്ച് കാണാനും കുറച്ച് ഫോട്ടോകൾ എടുക്കാനും ഹെലികോപ്റ്റർ അതിന്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോട് നിർദ്ദേശിച്ചു. ആ പാമ്പിനെ കുറഞ്ഞത് 50 അടി നീളം എങ്കിലും ഉണ്ടാകുമെന്നാണ് ഫ്രെഡ്ഡി പിന്നീട് വെളിപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾക്ക് ശേഷം ഈ പാമ്പിനെ ചിത്രം വിശദമായ പരിശോധനയ്ക്കായി CI ആസ്ഥാനത്തേക്ക് അയച്ചിരുന്നു. അതിൽ പരിശോധിച്ച ശേഷം 200 അടിയോളം നീളമെങ്കിലും എന്ന അനുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. 2013 സെപ്റ്റംബറിൽ പെറുവിയൻ ആമസോണിലാണ് ഈ ഭീമൻ അനാക്കോണ്ടയെ കണ്ടെത്തിയത്. ഈ അനാക്കോണ്ട ഇരയെ വിഴുങ്ങിയ ശേഷം ഒരു പുഴയുടെ അരികിലായി കിടക്കുകയായിരുന്നു. എന്നാൽ ഈ ഭീമൻ പാമ്പിനെ കണ്ടെത്തിയ ശേഷം ആ ഗ്രാമവാസികൾ ഈ പാമ്പിനെ കൊല്ലുകയും ശേഷം അതിന്റെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യുകയായിരുന്നു. ടൈറ്റനോബോ. 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഡിനോസറുകളുടെ കൂടെ കൂട്ടവംശനാശത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഭീമാകാര വലിപ്പമുള്ള ഒരു പാമ്പ് ജീവിച്ചിരുന്നു. അവരുടെ പേരാണ് ടൈറ്റനോബോ. കൊളംബിയയിലെ സാറ എന്ന സ്ഥലത്ത് കൽക്കരി ഖനനത്തിൽ ഏർപ്പെട്ടിരുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ടൈറ്റനോബോയുടെ അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുകൾ ആദ്യമായി കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായി കണക്കാക്കുന്ന അനാക്കൊണ്ട ഈ പാമ്പിന്റെ മുന്നിൽ വെറുമൊരു കുള്ളൻ മാത്രമാണ്. ഇതിന്റെ വലിപ്പവും സ്വഭാവവും വച്ച് നോക്കിയാൽ ദിനോസർ വംശത്തിലെ ടീരക്സുകളേക്കാൾ അപകടകാരികളാണ് ടൈറ്റനോബോകൾ. ഈ ഭീമൻ പാമ്പിന്റെ തലയോട്ടിയുടെ 3 കഷ്ണങ്ങളാണ് പിന്നീട് ഇവർ കണ്ടെത്തിയത്. തലയോട്ടിയുടെ കണ്ടെത്തലോടെ ഈ പാമ്പിന്റെ രൂപഘടന എങ്ങനെയായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള വഴിയും അവർക്ക് മുൻപിൽ തുറന്നു. ശാസ്ത്രീയമായി കൃത്യത പുലർത്തുന്ന ടൈറ്റനോബോയുടെ അതേ വലിപ്പമുള്ള ഒരു മോഡൽ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ പ്രദർശനത്തിനുണ്ട്.